നിങ്ങൾ ഈ ഏരിയ 51 എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഏരിയ 51? അമേരിക്കയിലുള്ള നൊവാഡ മരുഭൂമിയിൽ ഒരു സ്പോട്ടാണ് ഈ ഏരിയ 51. അമേരിക്കൻ എയർഫോഴ്സിന്റെ ഒരു സ്ഥലമാണത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലത്ത് അമേരിക്കൻ ഗവൺമെന്റ് ഏലിയൻസിനെ തടവിലാക്കിയിട്ട് അവരുടെ മേലെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു കോൺട്രവേഴ്സി മാത്രമാണ് കേട്ടോ. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു തെളിവുകൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടോ എന്ന കാര്യം നമുക്കറിയത്തില്ല. ഒന്നറിയാം, അവിടെ നടത്തുന്ന എല്ലാ റിസർച്ചും ടോപ്പ് സീക്രട്ട് ആണ്. ഒരാൾക്കും അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ സിനിമയിലെ കാര്യത്തിലേക്ക് വരാം. ഈ സിനിമയിൽ ആ ഏരിയ 51 എന്ന് പറയുന്ന സ്ഥലത്ത് ഏലിയൻസ് ഉണ്ട്. അവിടെയുള്ള ഒരു ഏലിയന്റെ കഥയാണ് ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അവന്റെ പേരാണ് പോൾ. ഈ കഥ ആരംഭിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ്. അതായത് വർഷം 1947, സമയം രാത്രിയാണ്. ഒരു വീടാണ് സ്ഥലം. അവിടെ ഇങ്ങനെ റേഡിയോയിൽ ഒരു പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവിടെ എന്തൊക്കെ ഇന്റർഫിയറൻസ് ഉണ്ടാവാൻ തുടങ്ങിയത്. റേഡിയോയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പുറത്തുനിന്നും എന്തോ ഒരു വലിയ ലൈറ്റ് ആ വീടിന്റെ അകത്തേക്ക് അടിക്കുന്നതും കാണുന്നുണ്ട്. ആ വീട്ടിലൊരു പട്ടിയുണ്ട്, അതിന്റെ പേര് പോൾ എന്നാണ്. ആ ലൈറ്റൊക്കെ അടിക്കുന്നത് കാണുമ്പോൾ അവൻ വാതിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവിടുത്തെ ഒരു കൊച്ചു പെൺകുട്ടി വരുന്നത്. അവളുടെ പേര് താര എന്നാണ്. പോൾ വാതിൽ ഉറക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അവൾ വേഗം ചെന്ന് ആ വാതിൽ തുറന്നുകൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പോൾ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ദൂരേക്ക് ഓടാൻ തുടങ്ങി. ആ വീട്ടിൽ നിന്നും കുറെ അകലെ എത്തിക്കഴിയുമ്പോൾ അവൻ അവിടെ നിൽക്കുകയാണ്. മുകളിലേക്കാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പ്രകാശമാണ് അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവനിങ്ങനെ വല്ലാണ്ട് കുറയ്ക്കുന്നത് കാണുമ്പോൾ താര അവളുടെ പാവക്കുട്ടിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു സ്പേസ് ഷിപ്പായിരുന്നത്, അത് വളരെ വേഗത്തിൽ ഇങ്ങോട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരെ വന്ന് വീഴുന്നത് ആ പോൾ എന്ന നായയുടെ മേലേക്കാണ്. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങൾ നടന്ന് 60 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഇതിലെ നായകന്മാരെയാണ്. ഒരാളുടെ പേര് വില്ലി എന്നും ഒരാളുടെ പേര് ക്ലൈവ് എന്നുമാണ്. ഇവർ കോമിക് ബുക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഈ ക്ലൈവ് ആണ് ആ കോമിക് ബുക്കിന്റെ കഥ എഴുതുന്നത്. അതിന്റെ ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ചെയ്യുന്നതാണ് വില്ലിയുടെ ജോലി. ഇംഗ്ലീഷുകാരായ ഇവരിപ്പോ അമേരിക്കയിലേക്ക് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നിനുമല്ല, കോമിക് ബുക്കുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അവർ. മാത്രമല്ല അവർക്ക് മറ്റൊരു പ്ലാനും കൂടെ ഉണ്ട്. അതായത് അമേരിക്കയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ UFO വന്ന് പതിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ട്. ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഈ യാത്രയിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ കോമിക് ബുക്കുമായി ബന്ധപ്പെട്ട ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊരു RV van വാടകയ്ക്ക് എടുക്കുകയാണ്. അതിലാണ് അവർ റോഡ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരാദ്യം മോഹം തീരുമാനിച്ചിരിക്കുന്നത് നെവാഡ മരുഭൂമിയിലുള്ള ഏരിയ 51 എന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ അവർ വേഗം തന്നെ ആ സ്ഥലത്തേക്ക് യാത്രയായി. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ സ്ഥലത്തെത്തി. അവരിപ്പോൾ ഒരു ബാറിലേക്ക് കയറിയിരിക്കുകയാണ്. അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ക്ലൈവ് ആണെങ്കിൽ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിലേക്ക് പോവാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ മൂത്രം ഒഴിക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. എന്തെങ്കിലും കണ്ട് പേടിച്ചാലൊക്കെ ഉടനെ തന്നെ അവൻ അറിയാതെ മൂത്രം ഒഴിച്ചു പോകും. അവന്റെ ശരീരം വലുതാണെങ്കിലും കുട്ടികളുടെ ബ്ലാഡർ ആണ് അവനിലുള്ളത് എന്നൊക്കെ നമ്മുടെ വില്ലി കളിയാക്കി പറയാറുണ്ട്. അങ്ങനെ അവൻ പോയി കഴിയുമ്പോഴാണ് വേറെ രണ്ടാളുകൾ കൂടെ ആ ബാറിന്റെ അകത്തേക്ക് കയറി വരുന്നത്. അവരെന്ത് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അവരുടെ ആ തമാശ കേൾക്കുമ്പോൾ വില്ലി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവൻ ആ തമാശ കേട്ടിട്ട് ചിരിച്ചാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെ കളിയാക്കി ചിരിക്കുകയാണ് എന്നാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ വില്ലി പെട്ടെന്ന് തിരിഞ്ഞിരിക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും ക്ലൈവ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് മൂപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കും എന്ന് വില്ലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് പോവാമെന്നും പറഞ്ഞ് അവൻ ക്ലൈവിനെയും കൂട്ടി വേഗം ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവരുടെ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങി. ക്ലൈവ് ആണ് വണ്ടി ഓടിക്കുന്നത്. അവന്മാരുടെ ഒരു ട്രക്ക് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അവൻ റിവേഴ്സ് എടുത്തപ്പോൾ ആ ട്രക്കിനിട്ടിരിക്കുന്നു. ആ വണ്ടിയിൽ ഇടിച്ച കാര്യം ഞാൻ അവന്മാർ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിൽ അവിടെ നിന്ന് വണ്ടിയും വിട്ടു പോവാണ്. അങ്ങനെ കുറെ പോയി രാത്രി അവനായപ്പോൾ അവർ ഓരോരോ സ്ഥലത്തൊക്കെ എത്തി ഓരോ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് കഴിയുമ്പോഴാണ് ദൂരെ നിന്നും ഒരു വണ്ടി വരുന്ന അവർ കാണുന്നത്. വളരെ വേഗത്തിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനി ആ ബാറിൽ കണ്ടവന്മാരാണോ എന്നൊരു ഡൗട്ട് അവർക്കുണ്ട്. റിസ്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അവരുടെ വണ്ടിക്കകത്തോട്ട് കയറി വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് പോകാൻ തുടങ്ങി. ആ പുറകിൽ വരുന്ന വണ്ടിയാണെങ്കിൽ വളരെ വേഗത്തിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. പെട്ടെന്ന് തന്നെ ആ വണ്ടി അവരെ ക്രോസ് ചെയ്ത് പോകുന്നു. അത് ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അത് ആ ബാറിൽ കണ്ടവന്മാരുടെ വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ അവന്മാരാകെ സമാധാനത്തിലിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. മുന്നിലൂടെ പോയ ആ വണ്ടി അവിടെ ചെന്ന് ഇടിച്ച് അത് ബ്ലാസ്റ്റ് ആവുകയാണ്. അതോടൊപ്പം തന്നെ അത് തൊട്ടപ്പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഇവരുടെ വണ്ടിയുടെയും കൺട്രോൾ വിടാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ക്ലൈവ് ആ വണ്ടി നിർത്തുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ ആ ഇടിച്ച വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷെ അവരവിടെ ചെന്ന് അത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ആരെയും കാണുന്നില്ല. ക്ലൈവ് ആണെങ്കിൽ വേഗം തന്നെ പോലീസിനെ വിളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കുറച്ചപ്പുറത്തുനിന്നായി ഒരു സംസാരം അവർ കേൾക്കുന്നത്. നിങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കരുത് എന്നാണ് പറയുന്നത്. അത് കേട്ട അവന്മാർ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. ആ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അതൊരു ഏലിയൻ ആയിരുന്നു. അതൊരു സിഗരറ്റും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് അവന്മാരോട് സംസാരിക്കുകയാണ്. ആ ഏലിയനെ കണ്ട ഉടനെ
തന്നെ ക്ലൈവ് ആണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. വില്യം ഒന്ന് പേടിച്ചിട്ടുണ്ടെങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം ആ ഏലിയൻ വേഗം അവന്റെ അടുത്തേക്ക് വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം അവൻ അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പോൾ എന്നാണ് അവന്റെ പേര്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഇനി അധിക സമയം ഞാൻ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ എന്റെ മരണം ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം എന്നൊക്കെയാണ് പോള് പറയുന്നത്. അതേക്കുന്ന വില്യം ആണെങ്കിൽ ആദ്യം അതിന് സമ്മതിക്കത്തില്ലെങ്കിലും അവന്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ വില്യം അവനെ രക്ഷിക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ലൈവിനെ പൊക്കിയെടുക്കാൻ തുടങ്ങി. പൊക്കിയെടുത്തപ്പോൾ തന്നെ ആ മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന കാര്യം പോളിന് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ലൈവിനെ വേഗം വണ്ടിക്കകത്തേക്ക് കയറ്റി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകുന്നു. ആ യാത്രക്കിടയിൽ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പോള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും സ്പീഡിൽ വന്നപ്പോൾ എന്റെ കാലിന് നീളം കുറവായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വലിക്കുകയായിരുന്നു. അങ്ങനെയാണ് വണ്ടി ആക്സിഡന്റ് ആയതെന്നാണ്. മാത്രമല്ല, നീ നേരെ വടക്കോട്ടാണ് പോകേണ്ടത്. എന്നെ പിടിക്കാൻ വരുന്നത് കുറച്ച് വമ്പന്മാരാണ്. അമ്മരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പൊടി പോലും കാണത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിട്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ വില്യം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ആക്സിഡന്റ് ആയ സ്ഥലത്തേക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. ഇയാളുടെ പേര് സോയിൽ എന്നാണ്. ആ ഏരിയ 51-ലുള്ള ആളാണ് ഇയാൾ. ഇയാൾ പോളിനെ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ വണ്ടി മാത്രമേ അവനവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. മാത്രമല്ല, അവിടെ പരിശോധിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ വെള്ളം കാണുന്നുണ്ട്. അത് ചെക്ക് ചെയ്യുമ്പോൾ ആരോ മൂത്രം ഒഴിച്ചതാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. ഇതിൽ നിന്നൊക്കെ പോളിനെ ആരോ രക്ഷിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് അവൻ എത്തിയിരിക്കുന്നത്. ഈ സമയത്താണ് അവന്റെ വണ്ടിയിലെ വയർലെസ്സിലൊരു കോള് വരുന്നത്. അവന്റെ ബോസാണ് വിളിക്കുന്നത്. ഒരു ലേഡിയാണത്. അയാൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സ്പോട്ടൊക്കെ വന്ന് ചെക്ക് ചെയ്തു. ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പോളിനെ ആരോ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ്. അത് കേൾക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്. അവൻ എത്രയും പെട്ടെന്ന് അവന്റെ ആൾക്കാരെ വിളിക്കും. അങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും ഉടനെ തന്നെ ഭൂമിയിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് അവനെ പിടിക്കണം. പക്ഷെ നീ ഇനി ഒറ്റയ്ക്ക് പോകണ്ട, നിന്റെ സഹായത്തിന് ഞാൻ രണ്ടാൾക്കാരെ കൂടെ അയക്കാം എന്നൊക്കെയാണ് ആ ലേഡി പറയുന്നത്. അത് കേൾക്കുമ്പോൾ, ഇത് ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? വെറുതെ പുറത്തുള്ള ആളെ ഇത് അറിയിക്കണോ? വേണ്ട, അറിയിക്കണ്ട. ജസ്റ്റ് നിന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അവന്മാരെ അയക്കുന്നത് എന്നൊക്കെയാണ് ആ ലേഡി പറയുന്നത്. അത് കേൾക്കുന്നത് സോയിൽ ആണെങ്കിൽ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ക്ലൈവിന് ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. ആ ഏലിയനെ കണ്ടവൻ വീണ്ടും പേടിക്കുന്നുണ്ടെങ്കിലും വില്യം അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏലിയനാണ്, അതുകൊണ്ട് നമുക്ക് അപകടമൊന്നുമില്ല എന്നൊക്കെയാണ് വില്യം പറയുന്നത്. അങ്ങനെ അവർ ഓരോന്നൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു പോലീസ് ചെക്കിംഗ് വരുന്നത്. ആ ഏജന്റ് സോയിലിനെ സഹായിക്കാൻ രണ്ടാളുകൾ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അവരാണ് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് മണ്ടന്മാരായ പോലീസുകാരാണ് അവർ. അങ്ങനെ അവർ വണ്ടി തടഞ്ഞ് ഒരാൾ വന്നിട്ട് അതിന്റെ അകത്ത് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. അയാൾക്ക് ആകെ അവിടെ കണ്ടെത്താൻ സാധിക്കുന്നത് മൂത്രം നനഞ്ഞൊരു ജീൻസും പിന്നെ കുറച്ച് കോമിക് ബുക്സൊക്കെയാണ്. സംശയത്തോടെയുള്ള ഒന്നും തന്നെ അതിനകത്ത് കാണാനില്ല. അതുകൊണ്ട് തന്നെ കാഷ്വൽ ആയിട്ട് കുറച്ച് സംസാരിച്ചതിന് ശേഷം അവരെ പോകാൻ അനുവദിക്കുന്നു. ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്കാകെ സമാധാനമായി. പക്ഷെ ഈ ഒരു സമയത്താണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പോളിന് അതിനകത്ത് കാണാനില്ല. അവൻ എവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അത് കാണുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നീ എങ്ങനെയാണ് ഇൻവിസിബിൾ ആയത്? വലിയ അത്ഭുതത്തോടെ ചോദിക്കുന്നു. അത് ഞങ്ങളുടെ ഗ്രഹത്തിലുള്ളവരുടെ ഒരു കഴിവാണ്. ശ്വാസം പിടിച്ച് നിന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവിസിബിൾ ആവാൻ സാധിക്കും എന്നാണ് അവൻ പറയുന്നത്. വളരെ അത്ഭുതത്തോടെയാണ് അവൻ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ആ പോലീസുകാർ ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് സോയിൽ അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ഏതൊക്കെ വണ്ടി പാസ് ചെയ്ത് പോയി, നിങ്ങൾ എന്തൊക്കെ സംശയകരമായ രീതിയിൽ കണ്ടു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവർ ചെക്ക് ചെയ്ത എല്ലാ വണ്ടികളെ കുറിച്ച് അവർ പറയാൻ തുടങ്ങി. അതിൽ ആ RV വാനിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. മാത്രമല്ല, അതിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ മൂത്രം നനഞ്ഞൊരു ജീൻസും പിന്നെ കുറെ കോമിക് ബുക്കുകളും മാത്രമാണ് കാണാൻ സാധിച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സോയിലിന്റെ മുഖത്തൊരു ഞെട്ടലാണ് വരുന്നത്. ആ വണ്ടിയാണ് നമുക്ക് വേണ്ടത്, എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അയാൾ അവരെയും കൂട്ടി അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇതേ സമയം തന്നെ വില്യം ടീമും യാത്രയിൽ തന്നെയാണ്. ആ ഏലിയന്റെ ഓരോ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കിളി വന്ന് അവരുടെ കാറിലിടിക്കുന്നത്. അവർ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ആ കിളിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ നോക്കുമ്പോൾ ആ കിളി ചത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട്. ഈ സമയം പോളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെന്ന് ആ കിളിയെ കയ്യിലെടുക്കുന്നു. അതിനുശേഷം അവൻ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ കണ്ട് അവൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കിളിക്ക് ജീവൻ വരുന്നത്. അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. പക്ഷെ അപ്പോഴേക്കും പോൾ ആ കിളിയെ പിടിച്ച് തിന്നു കളയുന്നു. അത് കാണുമ്പോൾ, നീ എന്ത് തെണ്ടിത്തര പോൾ ഈ കാണിച്ചത്? വില്യാണത് ചോദിക്കുന്നത്. ഞാൻ സാധാരണ ചത്ത കിളികളെ തിന്നാറില്ല എന്ന് മാത്രമാണ് അവൻ മറുപടി പറയുന്നത്. അതിനുശേഷം അവർ വണ്ടിക്കകത്തേക്ക് കയറുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. അവൻ എങ്ങനെയാണ് ആ കിളിയെ ജീവിപ്പിച്ചത് എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വില്യം. നീ മനുഷ്യർ ഇതുപോലെ ജീവിപ്പിച്ചിട്ടുണ്ടോ? വില്യം ചോദിക്കുന്നു. മനുഷ്യർ ഇതുപോലെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്കും അപകടമാണ്. അവരുടെ ആ മുറിവുകളൊക്കെ എന്നിലേക്കും കൂടെ വരും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല എന്നാണ് അവൻ പറയുന്നത്. മാത്രമല്ല, മരിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നും കൂടെ അവൻ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ സോയിലും ടീമും പോളും കൂട്ടരും സഞ്ചരിച്ച വഴിയിലുള്ള കടകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് വേണ്ടത്ര തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അതിനിടയിൽ ആ ലേഡിയാണെങ്കിൽ സോയിലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഏലിയനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവനെ കൂട്ടിലടക്കണം, അല്ലെങ്കിൽ ഉടനെ തന്നെ കൊന്നു കളഞ്ഞേക്കണം എന്നൊക്കെയാണ് ആ ലേഡി സോയിലിനോട് പറയുന്നത്. ഈ സമയം തന്നെ ആ ഫ്രീക്വൻസി ഒക്കെ എങ്ങനെയോ മാറിയിട്ട് ബാക്കിയുള്ള രണ്ട് പോലീസുകാരുടെ വയർലെസ് കൂടെയും അവർ സംസാരിക്കുന്നൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഏലിയനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അയാൾക്കും ശരിക്കും
ഒരിക്കൽ അത്ഭുതമായി. പക്ഷെ അയാൾ അത് അറിഞ്ഞ കാര്യം മറ്റേ പോലീസുകാരനോട് പറയുന്നില്ല. ഇതേ സമയം വില്ലിയും ടീമും ഒരു റൂം എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. റൂത്ത് എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അങ്ങോട്ട് വരുന്നത്. അവർക്കൊരു കണ്ണില്ല, അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് അവർ നടക്കുന്നത്. റൂമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവരവിടെ റൂം എടുത്ത് സെറ്റിൽ ആവുന്നു. ഈ സമയം ലേഡിയാണെങ്കിൽ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവളുടെ അച്ഛനും അവിടെ താമസിക്കുന്നുണ്ട്. കുറച്ച് കർക്കശക്കാരനായ ഒരാളാണ് അയാൾ. മാത്രമല്ല നല്ല ദൈവവിശ്വാസിയും. അതുകൊണ്ട് തന്നെ ഗസ്റ്റുകളോട് അധിക സമയമൊന്നും സംസാരിച്ചു നിൽക്കേണ്ട, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തിരിച്ചു പോന്നേക്കണം എന്നൊക്കെയാണ് അയാൾ അവളോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛനെ പോലെ തന്നെ റൂത്തും ഭയങ്കര ദൈവവിശ്വാസിയാണ്. ദൈവം മാത്രമാണ് എല്ലാം, ദൈവത്തിന് നിരക്കാത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവളും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെ ധിക്കുരിച്ച് അവളൊന്നും ചെയ്യാറില്ല. അങ്ങനെ സമയം രാത്രിയായി. ക്ലൈവും പോളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവന്റെ കാര്യങ്ങളൊക്കെയാണ് പോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 60 വർഷങ്ങൾക്ക് മുമ്പാണ് അവൻ ഭൂമിയിൽ വന്ന് ലാൻഡായത്. അവന്റെ പേടകം അവിടെ ക്രാഷ് ആവുമായിരുന്നു. ഒരു നായയുടെ ദയത്തേക്കാണ് അത് വന്ന് വീണത്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് അവനെ എടുത്തിട്ട് ഗവൺമെന്റിനെ ഏൽപ്പിച്ചത്. അതിനുശേഷം അവൻ ഗവൺമെന്റിന്റെ കൂടെയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തടവുപുള്ളിയെ പോലെയാണ് അവൻ ജീവിച്ചത്. അവനെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും അവൻ മനുഷ്യർക്ക് കൈമാറുകയായിരുന്നു. ഒരുപാട് ഏലിയനെ സംബന്ധിച്ചിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പൂർണ്ണ ഐഡിയ കൊടുത്തത് ഇവനായിരുന്നു എന്നൊക്കെയാണ് പോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു അത്ഭുതത്തോടെയാണ് ബാക്കിയുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിനൊക്കെ ശേഷം അവർ തമ്മിൽ ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് റൂത്ത് അങ്ങോട്ട് വരുന്നത്. രണ്ടുപേരെ ഇവിടെ താമസിക്കുന്നുള്ളൂ എന്നായിരുന്നു വില്ലി അവളോട് പറഞ്ഞിരുന്നത്. പക്ഷെ അവൾ നോക്കുമ്പോൾ 3 പേരുടെ നിഴല് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആ 3-ാമത്തെ ആൾ ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവൾ അവരുടെ വാൻ്റെ അകത്തേക്ക് കയറി വരുന്നു. അവൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോള് നൈസായിട്ട് ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ബാത്റൂമിലാണ്, ഇപ്പൊ തൽക്കാലം എനിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കത്തില്ല എന്നാണ് അവൻ വിളിച്ചു പറയുന്നത്. ഈ സമയം റൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ രൂപത്തിലാണ് ദൈവമുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമേ ജീവൻ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളുടേതാണ് പരിശുദ്ധമായ സ്ഥലം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ബാത്റൂമിനകത്തിരിക്കുന്ന പോളിന് ദേഷ്യം വരാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അതിനുശേഷം അവളോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെയാണ് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. പെട്ടെന്ന് അവനെ കാണുമ്പോൾ അവൾ ബോധം കെട്ട് താഴേക്ക് വീഴുന്നു. ഇതൊക്കെ കണ്ട് അകെ ഞെട്ടി നിൽക്കുകയാണ് വില്ലിയും ക്ലൈവും. ഇവൾ നിന്നെ കണ്ടു കഴിഞ്ഞു, ഇനി നമുക്ക് ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവളുടെ ബോധം വരുന്നതിന് മുമ്പേ നമുക്ക് ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് കടക്കണം. പക്ഷെ നമ്മുടെ പാസ്പോർട്ടൊക്കെ ഇവളുടെ റൂമിലാണ് ഇരിക്കുന്നത്, അതെങ്ങനെ എടുക്കും എന്നാണ് വില്ലി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അത് ഞാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോൾ വേഗം അദൃശ്യനായിട്ട് അവളുടെ റൂമിന്റെ അകത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തെ പരിശോധനയൊക്കെ കഴിയുമ്പോൾ അവൻ ആ പാസ്പോർട്ട് കിട്ടുന്നുണ്ട്. ആ പാസ്പോർട്ടിലെ ക്ലൈവിന്റെ ഫോട്ടോ കാണുമ്പോൾ പോളിന് ശരിക്കും ചിരി വരുന്നുണ്ട്. അവൻ ചിരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവന്റെ രൂപം വെളിയിലേക്ക് വരുന്നു. ഇതും കണ്ടുകൊണ്ടാണ് റൂത്തിന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. ആ ഏലിയനെ കാണുമ്പോൾ അയാൾക്കും ശരിക്കും അത്ഭുതമായി. റൂത്തിന്റെ അച്ഛൻ കണ്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവൻ ഓടി വരുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ വളരെ കഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടിക്കകത്തേക്ക് ചാടിക്കയറുന്നു. ഈ സമയം റൂത്തിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു തോക്ക് എടുത്തിട്ട് അവരുടെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾക്ക് അവരുടെ പൊടി പോലും കിട്ടുന്നില്ല. അതിൽ നിന്നും പറന്നു വീണ ഒരു പേപ്പർ മാത്രമാണ് കിട്ടുന്നത്. അതിൽ അയാളെ കളിയാക്കി കൊണ്ടു നിൽക്കുന്ന പോളിന്റെ ഒരു ചിത്രമാണ് അയാൾ കാണുന്നത്. നേരത്തെ വില്ലി വരച്ചതാണത്. അതൊക്കെ കണ്ട് അങ്ങ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് അയാൾ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. റൂത്തിന് ഇപ്പം ബോധം വന്നിട്ടുണ്ട്. ബോധം വന്ന ഉടനെ തന്നെ അവളെ തട്ടിക്കൊണ്ടുവന്ന് വന്നിരിക്കുകയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും ബഹളം വെക്കാൻ തുടങ്ങി. മാത്രമല്ല പോളിനെ കാണുമ്പോൾ അവൾ ഓരോന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവളെങ്ങനെ അത്ര പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൈയെടുത്ത് അവളുടെ നെറ്റിയിൽ വെക്കുന്നു. അതോടൊപ്പം തന്നെ കുറെ കാര്യങ്ങൾ അവളുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങി. അതായത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അവൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയാമോ അതൊക്കെയാണ് അവളുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അത്ഭുതത്തോടെയാണ് അവൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഈ സമയം വില്ലിയും അവൻ അതുപോലെ ചെയ്യാൻ പറയുന്നു. അതേക്കുമ്പോൾ പോൾ വില്ലിയുടെയും നെറ്റിയിൽ കൈവയ്ക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ മുഴുവൻ അറിവുകളും അവൻ വില്ലിയുടെ ബ്രെയിനിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇതൊന്നും കൂടാതെ റൂത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടാണല്ലോ, അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് ആ കണ്ണും റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അവക്കിപ്പോൾ അവളുടെ മറ്റേ കണ്ണും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെ താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് അവളിപ്പോ തിരിച്ചറിയാണ്. ഇതേ സമയം തന്നെ സോയിലും കൂട്ടരും റൂത്തിന്റെ അച്ഛനെ ചെന്ന് കണ്ട് അവളുടെ ഒരു പഴയ ഫോട്ടോ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും കൈ വെച്ചോണ്ടാണ് അവരിപ്പോ പോളിനെയും സെർച്ച് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് റൂത്തിന്റെ അച്ഛനും അയാളുടെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സമയം രാത്രിയായി. വില്ലിയും കൂട്ടരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ബാറിലേക്ക് കയറിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, റൂത്തിന് അവളുടെ അച്ഛനെ ഒന്ന് ഫോണിൽ വിളിക്കണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് അവർ ആ ബാറിലേക്ക് കയറിയിരിക്കുന്നത്. പക്ഷെ അവരറിയാതെ അവളുടെ അച്ഛൻ ആ ബാറിൽ തന്നെ നിൽക്കുന്നുണ്ട്. അയാളെ കാണാതെയാണ് റൂത്ത് നേരെ ഫോൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അവൾ അവളുടെ അച്ഛനെ ഫോൺ ചെയ്യാണ്. പക്ഷെ ആ കണക്ഷൻ പോകുന്നത് സോയിലിന്റെ ഫോണിലേക്കാണ്. അത് അയാൾ നേരത്തെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അവളാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ അയാൾ കാര്യങ്ങളൊക്കെ അവളോട് പറയാൻ തുടങ്ങി. നീ ആരുടെ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ റൂത്ത് ആണ് ഇവൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്താണ് രണ്ടാളുകൾ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നത്. ഇത് നമ്മൾ മുന്നേ കണ്ട രണ്ടാളുകളാണ്. അവന്മാരവളെ ഉപദ്രവിക്കുന്നത് മനസ്സിലാവുമ്പോൾ അവൾ പെട്ടെന്ന് രണ്ടുപേർക്കിട്ട് ഓരോ ഇടി കൊടുത്തിട്ട് വേഗം തന്നെ വില്ലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ബാറിൽ മൊത്തം ബഹളമായിട്ടുണ്ട്. അതിന്
ഇതിനിടയിലാണ് അവൾ അവളുടെ അച്ഛനെ അവിടെ വെച്ച് കാണുന്നത്. പക്ഷെ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരാൾ വന്ന് അവളുടെ അച്ഛനെ അടിച്ചു വീഴ്ത്തുന്നു. അതിനിടയിൽ അവർ മൂന്നുപേരും കൂടെ വേഗം അവരുടെ വണ്ടിയിലേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയം അവന്മാർ രണ്ടുപേരും അവളെ ഫോളോ ചെയ്ത് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വില്ലിനെയും ക്ലൈവിനെയും കാണുമ്പോൾ അവർക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. കാരണം അവരുടെ വണ്ടി ഇടിച്ച് നശിപ്പിച്ചത് അവന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് തന്നെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. പെട്ടെന്നാണ് പോൾ ആ വാനിന്റെ വാതിൽ തുറക്കുന്നത്. ആ ഏലിയനെ കാണുമ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോവാണ്. അതോടൊപ്പം തന്നെ അവർ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ അവർ വേഗം തന്നെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ സോയിലും കൂട്ടരും ബാറിലെത്തിയിട്ടുണ്ട്. അവരവിടെ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് രണ്ടാളുകൾ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് എന്ന കാര്യം അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അത് ആ മറ്റേ രണ്ടാളുകളായിരുന്നു. പക്ഷെ സോയിൽ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവരൊന്നും പറയുന്നില്ല. അവരാകെ പേടിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോയില് പിന്നീട് ഒന്നും ചോദിക്കാതെ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അയാളുടെ കൂട്ടത്തിലുള്ള പോലീസുകാരന്റെ കയ്യിൽ പോളിന്റെ ചിത്രം ഇരിക്കുന്നുണ്ട്. ആ ചിത്രം റൂത്തിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അയാൾ അത് എടുത്തിട്ട് അവന്മാരെ കാണിച്ചു കൊടുക്കുന്നു. അത് കാണുമ്പോൾ അവന്മാർ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അതിൽ നിന്നും അവന്മാർ പോളിനെ കണ്ടിട്ടുണ്ട് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അങ്ങനെ കുറെ സമയത്തിന് ശേഷം ഒരു കാട്ടിനകത്താണ് അവർ ക്യാമ്പ് ചെയ്യുന്നത്. അവർ പോളിന്റെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ടിട്ട് നിന്റെ ഗ്രഹത്തിലേക്ക് തന്നെ പോകുന്നത്? നിനക്ക് ഇവിടെ തന്നെ ജീവിച്ചാ പോരെ? വില്ലി ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഞാൻ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും കിട്ടിയെങ്കിലും എന്റെ മൂന്ന് കഴിവുകൾ അവർക്ക് കിട്ടിയിട്ടില്ല. അതായത് അദൃശ്യനാവാനുള്ള കഴിവ്, എന്റെ മെമ്മറീസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള കഴിവ്, ഒരാളെ ജീവിപ്പിക്കാനുള്ള കഴിവ്, ഇതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്നെ സർജറി ചെയ്യാൻ പ്ലാൻ ചെയ്യായിരുന്നു. അതിനിടയിലാണ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ സഹായിച്ച് ഞാൻ അവിടെ നിന്ന് അന്ന് രാത്രി രക്ഷപ്പെട്ടത്. അന്ന് ആ കാർ ഓടിച്ചു വരുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽപ്പെട്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അവർ രണ്ടുപേരും. ഇവൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും കൂടെ ടൗണിലെത്തിയിരിക്കുകയാണ്. പോൾ അധിക സമയം ശ്വാസം പിടിച്ച് ഇൻവിസിബിളായിട്ട് നടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവനെ പുതിയൊരു വേഷമൊക്കെ കെട്ടിച്ചിട്ടാണ് അവർ ടൗണിലേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കടയിൽ നിൽക്കുമ്പോഴാണ് സോയിലിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാർ കണ്ടുവരുന്നത്. അവിടെ വെച്ചിട്ട് അവരവനെ തിരിച്ചറിയുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവന്മാർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അത് കാരണം ആ പോലീസുകാരും നേരെ അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയം സോയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇനി അധികം ഞങ്ങളോട് സംസാരിക്കേണ്ട, ആ ഏലിയന്റെ കാര്യമൊക്കെ നിങ്ങളെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നല്ലേ, ഞങ്ങൾ ആ ഏലിയനെ ഇപ്പം നേരിട്ട് കണ്ടു, അവനെ പിടിക്കാൻ പോവാണ് എന്നാണ് ആ പോലീസുകാർ പറയുന്നത്. അത് കേൾക്കുന്ന സോയിലാണെങ്കിൽ ഒരു തോക്കെടുത്ത് അവന് നേരെ ചൂണ്ടുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് കണ്ടതെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ച് ഈ കാറിന്റെ അകത്ത് തന്നെ ഇരുന്നോ, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, എന്റെ പുറകിലെങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും എന്ന് പറഞ്ഞ് സോയിൽ വേഗം തന്നെ ആ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവന്മാര് വിടുന്നില്ല. അവന്മാരും സോയിലിന്റെ പുറകെ പോകുന്നുണ്ട്. മാത്രമല്ല റൂത്തിന്റെ അച്ഛനും അവരെ ഫോളോ ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരെ എല്ലാം വെട്ടിച്ചുകൊണ്ടാണ് പോളും ടീമും ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോൾ സംസാരിക്കാൻ തുടങ്ങി. ഇവിടം വരെ മതി നിങ്ങളുടെ സഹായം, ഇനി നിങ്ങൾ എന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ അത് അപകടമാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിന്നെ ഇവിടെ കൊണ്ട് എത്തിക്കാന്നുണ്ടെങ്കിൽ നിന്നെ തിരിച്ച് നിന്റെ ഗ്രഹത്തിലേക്ക് വിടാനും ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളും നിന്റെ കൂടെ വരുന്നുണ്ട് എന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ മൂന്ന് പേരും. അവർ അത്രയൊക്കെ നിർബന്ധിക്കുമ്പോൾ പോൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടങ്ങി. പോൾ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടേക്കാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റെവിടെയുമല്ല, ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വീട് കാണിച്ചിട്ടില്ലായിരുന്നു, ആ താര എന്ന കുട്ടിയുടെ ആ വീട്ടിലേക്കാണ് അവരിപ്പോൾ പോകുന്നത്. അതായത് 60 വർഷങ്ങൾക്ക് ശേഷം ആ താരയെ കാണാൻ വേണ്ടിയിട്ടാണ് പോൾ അങ്ങോട്ട് ചെല്ലുന്നത്. താര അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് ശരിക്കും പ്രായമായിട്ടുണ്ട്. പോളിനെ കാണുമ്പോൾ അവർക്കും ശരിക്കും അത്ഭുതമായി. അങ്ങനെ അവരെല്ലാവരും ആ വീട്ടിന്റെ അകത്തേക്ക് കയറി ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. തന്റെ ജീവൻ രക്ഷിച്ചതിന് പോൾ അവരെടുത്ത് നന്ദി പറയാണ്. ആ സംസാരത്തിനിടയിൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരത് കത്തിക്കുന്നതിന് മുമ്പ് അവനോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയോ അതിനുശേഷം എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്? നിന്നെ പോലെ ഒരു ഏലിയൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു എന്ന കാര്യം ഞാൻ ആരോട് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. നിന്റെ പേടകം തകർന്നിട്ടാണ് എന്റെ നായ മരിച്ചത് എന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. അവരെല്ലാവരും എനിക്ക് പ്രാന്താണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല അവരെന്നെ കുറെ നാള് പ്രാന്താശുപത്രിയിൽ പൂട്ടിയിടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് നരകയാതന ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നീ ശരിക്കും റിയൽ അല്ല എന്ന് തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷെ ഈ ഒരു നിമിഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നീ റിയൽ ആണല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ സമയം പോൾ ആണെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതൊരു പാവക്കുട്ടിയായിരുന്നു. അതായത് ഈ സിനിമ ആരംഭിക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന അതേ പാവക്കുട്ടി. അതൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷമായി. പെട്ടെന്നാണ് സോയിൽ അങ്ങോട്ട് വരുന്നത്. അവൻ മാത്രമല്ല, അവന്റെ പുറകിലായിട്ട് ബാക്കി രണ്ട് പോലീസുകാരുണ്ട്. അവരെല്ലാവരും അവിടെ വെടിവെച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. ഈ സമയം പോൾ പെട്ടെന്ന് വാതിൽ ഉറന്ന് നേരെ സോയിലിന്റെ മേലേക്കാണ് ചാടി വീഴുന്നത്. അതോടൊപ്പം തന്നെ അവൻ അയാളുടെ തലയിൽ പിടിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട് അയാൾ തെറിച്ച് താഴേക്ക് വീഴാണ്. പോളും താഴേക്ക് വീണിട്ടുണ്ട്. അവൻ അയാളുടെ ബ്രെയിനിൽ എന്തോ ചെയ്തുകൊണ്ട് തന്നെ പോൾ ശരിക്കും തളർന്നിരിക്കുകയാണ്. അത് കാണുന്ന ക്ലൈവ് ആണെങ്കിൽ അവനെ പൊക്കിയെടുത്ത് ഓടാൻ തുടങ്ങി. ബാക്കിയുള്ളവർ അവന്റെ പുറകെ ഓടുന്നുണ്ട്. ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ താരയും ഇപ്പൊ അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ വളരെ വേഗത്തിൽ അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയം ഒരു പോലീസുകാരൻ ആ വീട്ടിന്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഗ്യാസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് അയാൾ അറിയുന്നില്ല. പെട്ടെന്ന് അയാൾ അവർക്ക് നേരെ ഷൂട്ട്.
ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ വീട് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. അയാൾ മാത്രമേ അതിന്റെ അകത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും പറ്റിയിട്ടില്ല. അതിൽ ആ മറ്റേ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ വേഗം കാർ കൊടുത്തിട്ട് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ വേഗത്തിൽ അവരുടെ രണ്ടുപേരുടെയും വണ്ടി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പോലീസുകാരൻ അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. അയാളുടെ കാർ ഒരു കല്ലിലിടിച്ച് നേരെ ഒരു പാലത്തിന്റെ താഴേക്ക് വീണു പോവാണ്. അതോടൊപ്പം തന്നെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൽക്കാലം അവരിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടി അവർ നേരെ ചെല്ലുന്നത് ഒരു കാട്ടിന്റെ അകത്തേക്കാണ്. ഇവിടെയാണ് പോളിന് തിരിച്ചു പോകാനുള്ള അവന്റെ പേടകം വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ പോളിന് അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെന്ന്. അയാൾ വഴി പോൾ അവന്റെ കൂട്ടാളികൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർ ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് വരും. അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവർക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോൾ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വലിയൊരു പടക്കം തന്നെ അവർ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അവർ പൊട്ടിക്കാൻ തുടങ്ങി. അതെല്ലാം മുകളിലേക്ക് പോയിട്ട് വളരെ മനോഹരമായിട്ട് പൊട്ടിച്ചെതറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരോട് സംസാരിച്ചിരിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ശക്തമായിട്ട് ഒരു ലൈറ്റ് കാട്ടിലേക്ക് അടിക്കുന്നത്. അത് ആ ഏലിയൻസിന്റെ വാഹനമാണ് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി, അതൊരു ഹെലികോപ്റ്ററാണ്. വേഗം തന്നെ അത് അവരുടെ മുന്നിലേക്ക് വന്ന് അവിടെ ലാൻഡ് ചെയ്യുന്നു. അതിലുണ്ടായിരുന്നത് മറ്റാരുമല്ല, അതാണ് സോയലിന്റെ ബോസ്. സോയലിനെ കൊണ്ട് അവനെ പിടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി അവർ നേരിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ വേഗം തന്നെ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി രണ്ട് കൂട്ടാളികളെയും കൂട്ടി അവരുടെ അടുത്തേക്ക് വരുന്നു. പെട്ടെന്നാണ് സോയിലും അങ്ങോട്ട് ഓടി വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ പോളിനെ നേരെ ഷൂട്ട് ചെയ്യുന്നു. ഇവിടെയാണ് ഒരു സസ്പെൻസ് റിവീൽ ആവുന്നത്. സോയിൽ ഷൂട്ട് ചെയ്തത് പോളിനെയല്ല, ആ ലേഡിയുടെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെയാണ്. ഈ പോളിനെ ഒരാൾ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് സോയിലാണ്. പക്ഷെ വേറെ ആർക്കും ഈ കാര്യം അറിയത്തില്ല. അവനെ സേഫായിട്ട് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം അയാൾ ഇത്രയും നേരം സീക്രട്ട് ആയിട്ട് നോക്കിയത്. അങ്ങനെ അവളുടെ കൂട്ടത്തിലുള്ള രണ്ടാളുകളെ അയാൾ വെടിവെച്ച് വീഴ്ത്തുന്നു. പക്ഷെ അതൊക്കെ കണ്ടുകൊണ്ട് ആ ലേഡി വെറുതെ ഇരിക്കുന്നില്ല. അവൾ പെട്ടെന്ന് അവന്റെ കൈക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവൻ തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ആ ലേഡി ബില്ലിയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് നടക്കുന്നു. അതിനുശേഷം അവരെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അവർ ഹൈ സ്കിൽഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവളെ ഇടിച്ച് വീഴ്ത്താൻ സാധിക്കുന്നില്ല. പോളും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ പോളിനെ കിടിച്ച് തെറിപ്പിക്കുകയാണ്. പക്ഷെ താര വയസ്സായതുകൊണ്ട് താരെ അവരൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു അവസരം മുതലാക്കി താര അവരുടെ മൂക്കിനിട്ട് ഒരു ഇടി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവർ തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ പോൾ സോയിലിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് ഇവനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, ഇവൻ വഴിയാണ് ഞാൻ എന്റെ കൂട്ടാളികൾക്ക് മെസ്സേജ് അയച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോൾ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ സോയിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഞാൻ നിന്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേക്ക് നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ഇത്രയും ദിവസം ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, ഇപ്പോഴാണ് കണ്ടെത്താൻ സാധിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ അതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അത് റൂത്തിന്റെ അച്ഛനായിരുന്നു. അയാൾ ആ തോക്കും പിടിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പോൾ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ അയാൾ നേരെ പോളിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും വില്ലി അവനെ തട്ടിമാറ്റി കഴിഞ്ഞിരുന്നു. ആ വെടി കൊള്ളുന്നത് വില്ലിയുടെ നെഞ്ചത്താണ്. അതോടൊപ്പം തന്നെ അവൻ തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. നെഞ്ചിൽ വെടി കൊണ്ടതുകൊണ്ട് തന്നെ അവൻ അധികം നേരം അവരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ മരിച്ചു പോവാണ്. അതൊക്കെ കണ്ട് എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പോൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം അവൻ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. അവൻ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ വില്ലിയുടെ ശരീരത്തിലെ മുറിവുകളൊക്കെ ഉണങ്ങാൻ തുടങ്ങി. ആ മുറിവുകളൊക്കെ ഉണങ്ങുന്നതോടൊപ്പം അതെല്ലാം പോളിന്റെ ദേഹത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങുമ്പോൾ വില്ലി പെട്ടെന്ന് ചാടി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പോൾ ആണെന്നുണ്ടെങ്കിൽ തെറിച്ച് പുറകിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പൊ വില്ലിക്കേറ്റ വെടി അവന്റെ നെഞ്ചത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അനക്കമൊന്നുമില്ല. അവൻ മരിച്ചെന്ന് കരുതി എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ശരീരത്തിലെ മുറിവൊക്കെ മാറാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ അവൻ ചാടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അവന് കുഴപ്പമൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അവരെല്ലാവരും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ ലേഡി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നത്. അവരൊരു തോക്കും ചൂണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവരെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഏലിയൻസിന്റെ പേടകം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതിനൊരു വലിയ കോണി ഉണ്ടായിരുന്നു, അത് നേരെ ആ ലേഡിയുടെ ദേഹത്താണ് വന്ന് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവരഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഏലിയൻസ് എല്ലാം താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ മൊത്തം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. പോളിന് പോവാൻ സമയമായിട്ടുണ്ട്. അവനിപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ താരയോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ കൂടെ എന്റെ ഗ്രഹത്തിലേക്ക് വരുന്നുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അയ്യോ ഞാനതിന് എന്റെ ബ്രഷൊന്നും എടുത്തിട്ടില്ല, അവൾ പറയുന്നു. അവിടെ നിനക്ക് പല്ലിന്റെ പോലും ആവശ്യം ഉണ്ടാവത്തില്ല, നീ ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ പോരെ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ താര വേഗം ആ പേടകത്തിന്റെ അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയം പോൾ ഒന്നുകൂടെ എല്ലാവരോടും യാത്ര പറയാണ്, തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവൻ നേരെ ആ പേടകത്തിന്റെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ എല്ലാവരും കയറി കഴിയുമ്പോൾ പതുക്കെ ആ പേടകം ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അത് നേരെ അതിന്റെ മദർഷിപ്പിലേക്കാണ് ചെന്ന് കയറുന്നത്. അതൊരു യമണ്ടൻ ഷിപ്പായിരുന്നു. ആ പേടകത്തിന്റെ അകത്തേക്ക് വന്ന് കയറുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഗ്രഹത്തിലേക്ക് യാത്രയാവുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് താഴെ തന്നെ നിൽക്കുകയാണ് എല്ലാവരും.